കർത്താവിൻ്റെ വന്ദ്യ തിരുനാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. വന്നുയർന്നേ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ പതിവ് പോലെ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിപ്പാനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് തുടരാം. നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാഴമായി അത് തെളിയിച്ചു തരുവാനും അതുപോലെ തന്നെ ദൈവവചനം അനുസരിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി അതേ മനോഭാവത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വിഷയം ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിൽ അത് നമുക്ക് അല്പമായി കാണുവാൻ കോണമിടയായി തീർന്നു. ഒന്ന്, നമ്മൾ കണ്ടു ദൈവമാകുന്ന അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ഗലാത്യലേഖനത്തിൽ നമ്മൾ കണ്ടു നിങ്ങൾ മുമ്പേ ദൈവത്തെ അറിയാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അറിയുക എന്നുള്ളത് കേവലം ബുദ്ധിപരമാകുന്ന അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ടുള്ള നോളജ് അല്ല, അതിലുപരിയായി ദൈവത്തെ ആഴമായി അനുഭവിച്ച് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ നാം അറിയുക എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അതുമാത്രമല്ല, കർത്താവിനെ അറിയുവാനുള്ളതാകുന്ന ഒരു മാർഗമെന്നുള്ളത് ദൈവവചനത്തിൽ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്ന് ഗ്രഹിക്കാനായി നമ്മൾ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. അതാണ് ബൈബിൾ സ്റ്റഡിയുടെ ഒരു ഭാഗം. കഴിഞ്ഞ ആഴ്ചകളിൽ ഇല്ലാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും പറയുവാൻ നമുക്ക് സമയമില്ല. ദൈവത്തെ അറിയുക, ഈ വിഷയമാണ് നമ്മൾ തുടർന്നും ഈ രാത്രിയിലും ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഇത് നമ്മളതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ ചെന്നെത്തും. ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തിൽ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലുള്ള ഉപദേശത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇത് അതിൻ്റെ ബേസിസ് മാത്രമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയങ്ങളും ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, വളരെ ഹാർഡ് മീറ്റാണ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ആഹാരമാണ്. ആ കട്ടിയുള്ള ആഹാരം ഗ്രഹിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്, അത് ദഹിപ്പാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് ഗ്രഹിപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്പെടുന്നു എന്നെനിക്ക് സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനായി കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ ഇന്നല്ല, എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 6-7 ചിലപ്പോഴധികമോ ആകുന്ന മണിക്കൂറുകൾ പ്രാർത്ഥനയിലും പഠനത്തിലും ദൈവവചനത്തിൻ്റെ മുൻപാകെ ഞാനായിരിക്കാറുണ്ട്. എനിക്കതൊരു ബോറിങ്ങായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. റാദർ ഐ എൻജോയ് ഇറ്റ്. ഐ റിയലി എൻജോയ് സ്റ്റഡിയിങ് ഗോഡ്സ് വേർഡ്. ഇന്ന് പകൽക്കാലവും അത് തന്നെയായിരുന്നു. രാവിലെ മുതൽ ദൈവവചനം പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും വായിപ്പാനും ഒക്കെ ഉള്ളതാകുന്ന സമയം വേർതിരിച്ചു. അത് വളരെ സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ആകയാൽ നമുക്ക് ഈ രാത്രി സമയം തുടർന്ന് ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഈ രാത്രിയിൽ തുടർന്ന് ചിന്തിക്കാം. നമ്മൾ ഈ രാത്രി മുതൽ പ്രധാനമായിട്ട് അത് ചില ക്ലാസ്സുകൾ നമുക്കത് എടുക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ ചില സവിശേഷ ഗുണങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദ പെക്യൂലിയർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സവിശേഷമാകുന്ന ഗുണങ്ങൾ. അത് നമ്മൾ കേവലം അത് പഠിക്കുക മാത്രമല്ല, അത്
നമ്മോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതായിരിക്കും കൂടുതൽ എംഫസൈസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വാട്ട് ഇറ്റ് മീൻസ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് വ്യാഖ്യാനം. എന്നാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അതുപോലെ ഇമ്പോർട്ടൻ്റാണ്. വാട്ട് ഇറ്റ് മീൻസ് ടു മീ, എന്നോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അർത്ഥം എന്താ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു സവിശേഷ ഗുണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മീ, നമ്മൾ വെറുതെ ദൈവത്തിൻ്റെ ഗുണത്തെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള. അതുകൊണ്ട് എൻ്റെ മുൻപിലുള്ള സമയത്തിൻ്റെ പരിമിതിയിൽ ആ കാര്യം നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് നിലകളിൽ അതിനെ തരംതിരിച്ച് നമ്മുടെ പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് പഠിപ്പാനായി കഴിയും. ഒന്ന്, ദൈവം മനുഷ്യനുമായി പങ്കുവയ്ക്കുന്ന തൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, ദാറ്റ് വിച്ച് ഗാഡ് ഷെയേഴ്സ് വിത്ത് ഹിസ് ക്രിയേറ്റഡ് ബീയിങ്സ്. അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യനുമായി ദൈവം പങ്കുവെക്കുന്ന അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ. മറ്റൊന്ന്, ദൈവം സൃഷ്ടിച്ച മനുഷ്യനുമായിട്ട് പങ്കുവെക്കാത്ത അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ. ഈ രണ്ട് കാറ്റഗറിയിലുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം പങ്കുവെക്കാത്ത അല്ലെ, അവിടുത്തെ സൃഷ്ടിയാകുന്ന മനുഷ്യരുമായിട്ട് പങ്കുവെക്കാത്ത ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട്, ദൈവം നിത്യനാണ്, ദൈവം നിത്യനാണ്. ഗോഡ് ഈസ് ആൻ ഇറ്റേണൽ ബീയിങ്. എന്ന് വെച്ചാൽ ദൈവത്തിന് ആരംഭമില്ല, അവസാനവുമില്ല. ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. എന്നാൽ മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരംഭമുണ്ട്, പക്ഷെ എന്തില്ല, അവസാനമില്ല. അപ്പൊ ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. ഗോഡ്സ് ഇറ്റേണിറ്റി, ഗോഡ് ഈസ് ദ ഇറ്റേണൽ ബീയിങ്. എന്നാൽ മനുഷ്യൻ ആരംഭമുണ്ട്, അവസാനമില്ല. അതുപോലെ തന്നെ ദൈവം യഥാവാനാണ്, ദൈവത്തിന് മാറ്റമില്ല. ഗോഡ് ഈസ് അൺചേഞ്ചബിൾ. ദൈവത്തിൽ അവിടുത്തേക്ക് വികാരമോ ഗതി ഭേദത്താലുള്ള ആചാദനവുമോ ഇല്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം, ഇൻ ഹിം ദർ ഈസ് നോ ഷാഡോ ഓഫ് ടേണിംഗ്, ഹി ഈസ് നോട്ട് ലൈക്ക് ഷിഫ്റ്റിംഗ് ഷാഡോസ്, ഹി ഡസൻ ചേഞ്ച്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, യഥാവാനാകുന്നു, മാറ്റമില്ല. എന്നാൽ മനുഷ്യൻ മാറുന്നവനാണ്. അപ്പൊ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ എന്ന ഗുണം മനുഷ്യനുമായി ദൈവം ഷെയർ ചെയ്തിട്ടില്ല, പങ്കുവച്ചിട്ടില്ല. മറ്റൊന്ന്, ദൈവത്തിന് എല്ലാ സമയത്തും എല്ലായിടത്തും ഒരുപോലെ എല്ലാ സ്ഥലത്തും ആയിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ഈസ് പ്രസന്റ് എവ്രിവേർ. ദൈവത്തിന് എല്ലായിടത്തും എപ്പോഴും ദൈവത്തിനായിരിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ആ പ്രത്യേക സവിശേഷമാകുന്ന സാന്നിധ്യം ദൈവം മനുഷ്യനുമായി പങ്കുവച്ചിട്ടില്ല. മറ്റൊന്ന്, ദൈവം സർവശക്തനാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി. ദൈവം സർവശക്തനാണ്. അവിടുത്തെ ഗുണം, ഈ പ്രത്യേക ഗുണം മനുഷ്യനുമായി പങ്കുവച്ചിട്ടില്ല. എന്നാൽ ദൈവം മനുഷ്യനുമായി പങ്കുവയ്ക്കുന്ന മറ്റു ചില ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. പക്ഷെ മനുഷ്യനാകുന്ന നമുക്കും എന്ത് ചെയ്യാൻ കഴിയും, സ്നേഹിപ്പാൻ കഴിയും.
God is love. ദൈവം കരുണയുള്ളവനാണ്. God is merciful. അവിടുത്തെ സൃഷ്ടികളാകുന്ന നമുക്കും കരുണയുള്ളവരായിരിക്കാൻ കഴിയും. ദൈവം നീതിമാനാണ്. അവിടുത്തെ സൃഷ്ടികളാകുന്ന നമുക്കും നീതി ചെയ്യുവാൻ അല്ലെ നീതിമാന്മാരായിരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളതാകുന്ന ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ദൈവം പങ്കുവയ്ക്കുന്നതും പങ്കുവയ്ക്കുവാൻ കഴിയാത്തതുമാകുന്ന സ്വഭാവ ഗുണങ്ങൾ, അതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന ആശയങ്ങളിൽ കൂടെ തൻ്റെ സ്വഭാവ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന അനേക സാദൃശ്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയതാകുന്ന തിരുവെഴുത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വിവിധ നാമങ്ങളുണ്ട്. വിവിധ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. ആ പേരുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ ഒരു പേര്, ഒരു നാമം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തോട് ബന്ധപ്പെടുത്തിയാണ് ആ വ്യക്തിയുടെ പേര് പല സന്ദർഭങ്ങളിലും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ വിശേഷിപ്പിക്കുന്ന വിവിധമാകുന്ന നാമങ്ങൾ, വിവിധമാകുന്ന പേരുകൾ ദൈവിക സ്വഭാവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ പേരുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ പേരിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് നമ്മൾ 9-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 9-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ, അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങയിങ്കൽ ആശ്രയിക്കും. നോക്കുക, ദൈവമേ അവിടുത്തെ നാമത്തെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ഉപയോഗിച്ചിരിക്കുന്ന നാമത്തിൽ അവിടുത്തെ സ്വഭാവം എന്തെന്ന് വെളിപ്പെട്ടു വരുന്ന പല കാര്യങ്ങളുണ്ട്. അതറിയുന്നവർ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ അങ്ങനെ പറയുന്നത്, ദൈവമേ അവിടുത്തെ നാമത്തെ അറിയുന്നവർ അങ്ങയിൽ ആശ്രയിക്കും. ദൈവത്തെ, അവിടുത്തെ സ്വഭാവ ഗുണത്തെ വെളിപ്പെടുത്തുന്ന ഒരു നാമം, ഒരു സവിശേഷമാകുന്ന ആ ഒരു വിശേഷണ പദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യേക ഗുണത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയബോധം നമ്മിൽ വർദ്ധിക്കുന്നു. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മൾ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങയുടെ നാമം, ഹലൗഡ് ബി ദൈ നെയ്മ്, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടുത്തെ നാമത്തിലൂടെ അവിടുത്തെ വേർതിരിക്കപ്പെട്ട സവിശേഷമാകുന്ന ആ നാമത്തിലൂടെ ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ലോകത്തിന് അങ്ങയെ അറിയുവാൻ ഇടയാകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം.
അവിടുത്തെ പ്രത്യേക നാമത്തിലൂടെ ഞങ്ങൾ അത് ഉച്ചരിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ നാമത്തിൻ്റെ സവിശേഷത തീരുന്നതിലൂടെ അങ്ങയെ മറ്റുള്ളവരറിയാൻ ഇടയാകണമേ. അതുകൊണ്ടല്ലേ മത്തായി സുവിശേഷം 5:16 നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നോക്കിയേ, അപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സവിശേഷത മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. ദൈവത്തിൻ്റെ നാമത്തെ ബഹുമാനിക്കുവാനുള്ള വ്യക്തമാകുന്ന കൽപ്പന വേദപുസ്തകത്തിലുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ബാധകമാണ്, ഒരുപോലെ ബാധകമാണ്. നമ്മളത് തിരിച്ചറിയണം പ്രിയരെ. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ദൈവത്തെ ഒരു ഒരു ട്രിവ്യലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അങ്ങ് ഒരു കോമൺ പ്ലേസ് ആക്കി കളയുന്ന, ദൈവത്തെ ഒരു സാധാരണ കാര്യമാക്കി കളയുന്ന നാമങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. നിവൃത്തിയുണ്ടെങ്കിലും നല്ല, അങ്ങനെ ചെയ്യാതിരിക്കുക വേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ നാമം പല പ്രാവശ്യം ഉച്ചരിക്കുന്നതിൽ കൂടെ അതിനെ അങ്ങ് വില കുറഞ്ഞതാക്കി തീർക്കുന്നതിൽ കൂടെ പലപ്പോഴും ദൈവനാമത്തോടുള്ള ഭയം നമ്മിൽ ഇല്ലാതെയാകുകയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇതൊരു നിബന്ധനയായിട്ട് പറയുകയല്ല, ഇത് അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിവൃത്തിയുണ്ടെങ്കിൽ ദൈവത്തെ നീയെന്നും അവനൊന്നും ഒക്കെ, നിവൃത്തിയുണ്ടെങ്കിലും അല്ല, അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ദൈവത്തെ അങ്ങെന്നും അവിടുന്നെന്നും അങ്ങനെ സംബോധന ചെയ്യാനൊന്ന് പരിശീലിച്ചേ. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്, റിയലി. ഐ ടെൽ യു, ഇത് ഞാൻ എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ്. കൂടുതൽ പ്രാവശ്യം നമ്മൾ ആ ഉച്ചരിക്കുമ്പോൾ തന്നെ ഇറ്റ് റിയലി ഡസ് മേക്ക് എ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കൽപ്പന പുറപ്പാട് പുസ്തകം 20:7 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. അതിൻ്റെ കാര്യം എന്നാ? സകല നാമത്തിനും മീതയുള്ള നാമമാണ്. പല പ്രിയപ്പെട്ടവരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ കേൾക്കുമ്പോഴൊക്കെ അത് തർജ്ജനം ചെയ്യാറുമുണ്ട്, ചുമ്മാ അത് കാഷ്വൽ ടോക്കിലൊക്കെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമം എന്താണെന്നാണ് ചിന്ത. നമ്മുടെ കാഷ്വൽ ടോക്കിൽ, നമ്മുടെ സാധാരണയുള്ള സംസാരത്തിൽ വൃഥാ എടുക്കാനുള്ള നാമമല്ലത്. ആ നാമം സകല നാമത്തിനും മീതയുള്ള നാമമാ. ആ നാമത്തിങ്കൽ അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാ. ഈ നാമം എന്ന് പറയുന്നത് ചെറിയ നാമമൊന്നുമല്ല, നമുക്ക് വൃഥാ എടുക്കാനുള്ള നാമമല്ല. ഇംഗ്ലീഷിൽ കാഷ്വലി അവർ പറയാറുണ്ട്, ഫോർ ഹെവൻ സേക്ക്, ഫോർ ജീസസ് സേക്ക്. ഇത് മലയാളത്തിൽ നമ്മുടെ ഇടയിൽ കൂടുതലായിട്ടുണ്ട്. വി ഷുഡ് നെവർ ഡു ദാറ്റ്. കാരണം ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്, പഴയ നിയമത്തിലെ കൽപ്പനയാണ്, നിങ്ങൾ അത് തള്ളിക്കളയരുത്. ആ കൽപ്പനയ്ക്ക് പുതിയ നിയമത്തിൽ മാറ്റമില്ല. മനസ്സിലാക്കണം, എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ നാമമെന്നുള്ളത് യഹോവ, യഹ്വേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ, അതിൻ്റെ അർത്ഥവ്യാപ്തികളിലേക്കൊക്കെ പിന്നീട് നമ്മൾ പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാമം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രകീർത്തിക്കുന്ന, വെളിപ്പെടുത്തുന്ന നാമമാണ്. വേദപുസ്തകത്തിലെ പേരുകളൊക്കെ അങ്ങനെയാണ്, എബ്രായരുടെ പേരുകളൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ
വെളിപ്പെടുത്തുന്ന നാമമാണ്. ഇത് നമ്മൾ ദൈവമായിട്ട് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് അനേക വിശേഷണ പദങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വിശേഷണ പദങ്ങളെല്ലാം തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതായത്, നമ്മുടെ മാനുഷികമാകുന്ന അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന പദങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. മറ്റൊന്ന്, നമ്മുടെ അനുഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ അതിനെ വെളിപ്പെടുത്തുന്ന അനേക സവിശേഷ നാമങ്ങൾ, പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. മാത്രമല്ല, പ്രകൃതിയിൽ നിന്നും ദൈവത്തിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ കേവലമാകുന്ന കൊച്ചു കൊച്ചു സൃഷ്ടികളിൽ നിന്നുപോലും ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന അനേക പദപ്രയോഗങ്ങൾ, അനേക നാമങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നാം മനസ്സിലാക്കണം, ഈ പദങ്ങളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സവിശേഷമാകുന്ന ചില സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാ റെഫറൻസുകളും ഒന്നും പറഞ്ഞ് പോകാൻ എനിക്ക് നേരമില്ല. എങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, സൃഷ്ടികളിൽ നിന്നും സൃഷ്ടിജാലങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന അനേക പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഉദാഹരണത്തിന്, യെശയ്യാവ് 31:4 യഹോവയാകുന്ന ദൈവത്തെ ഒരു സിംഹത്തോടാണ് സാദൃശീകരിച്ചിരിക്കുന്നത്. യഹോവയാകുന്ന ദൈവം, ആ വാക്യം മാത്രം വേണേ ഒന്ന് വായിച്ചോളൂ. എല്ലാ വാക്യവും വായിപ്പാൻ നമുക്ക് നേരമില്ല. യെശയ്യാവ് 31:4 ആ അരുളി ചെയ്തിരിക്കുന്നു. ആ ആ ആ ആ ആ നോക്കുക, ആ സൈന്യങ്ങളുടെ യഹോവ. ആ വാക്യം അതിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ചിട്ടൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്രായേലിനോട് പറയുക, യഹൂദന്മാരോട് പറയുക, ഇതുപോലെയാണ് ഞാൻ നിങ്ങൾക്കെന്ന് പറയുക. അപ്പൊ ആ ഒരു പദപ്രയോഗത്തിൽ തന്നെ ദൈവത്തിന് അവരെ കുറിച്ചുള്ള കരുതലും ദൈവത്തിന് അവരെ സംരക്ഷിക്കുന്നതും ദൈവം എത്ര ശക്തിമാനാണെന്ന് അവർക്ക് തോന്നാൻ, ഇത് കേൾക്കുമ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് എന്ത് വരും? ദൈവത്തിൻ്റെ ആ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് വരും. നോക്കിയേ, അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ സൃഷ്ടിയിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ വിവിധ നാമങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ സാദൃശ്യീകരിക്കുന്ന നാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32:6 Deuteronomy 32:6 ദൈവത്തെ ഒരു കഴുകനോട്, an eagle, ഈഗിൾ എന്ന് പറഞ്ഞാൽ കഴുകനല്ലല്ലോ, പരുന്ത് അല്ലേ, ഈഗിളിനോട്, മലയാളം വേദപുസ്തകത്തിൽ എന്തെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ അവിടെ പറയുന്നത് കഴുകൻ, ആ കഴുകൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഹിന്ദിയിലൊക്കെ ഉക്കാബ് അല്ലേ. ഓക്കെ, അപ്പോൾ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ എന്നാണ് അവിടെ നോക്കി. അപ്പോൾ അത് കേൾക്കുമ്പം തന്നെ അവർക്ക് എന്തോ ഒരു ഫീലിങ്ങാണ് വരുന്നേ, ദൈവത്തിൻ്റെ ആ അവരെ വഹിക്കുന്ന, അവരെ വഹിച്ച് നടത്തുന്ന
ദൈവത്തിൻ്റെ ആ പ്രത്യേകമാകുന്ന സ്വഭാവത്തെക്കുറിച്ച് അവരുടെ ഉള്ളിലേക്ക് വരും. നോക്കിക്കേ, അപ്പൊ ദൈവത്തിൻ്റെ ഓരോ നാമങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. യെശയ്യാവ് 53:7 നമ്മൾ വായിക്കുന്നു, ഒരു കുഞ്ഞാടിനെ പോലെയാ കർത്താവിനെ എന്ത് ചെയ്തിരിക്കുന്നേ, സാദൃശീകരിച്ചിരിക്കുന്നേ. രോമൻ കത്രിക്കുന്നവരുടെ മുൻപാകെ നിൽക്കുന്ന ആടിനെ പോലെ, അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, as a lamb, how meek God is. അപ്പോൾ ലാംബ്, ഒരു കുഞ്ഞാടെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്താ? ദൈവം എത്ര മീക്കാണ്, മീക്ക് ആൻഡ് ജെന്റിലാണ് എന്നുള്ള ആ വിശേഷണമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മത്തായി 22:37, as a hen കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ, അത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സവിശേഷമാകുന്ന സ്വഭാവത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. 84:11 യഹോവയാകുന്ന ദൈവം സൂര്യനും പരിചയുമാകുന്നു. വെളിപ്പാട് 22:16, ഉദയ നക്ഷത്രം, പ്രഭാതത്തിൽ ഉദിക്കുന്ന, പ്രകാശം നൽകുന്ന, ദിക്ക് ഏതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉദയനക്ഷത്രം. മറ്റൊന്ന്, യഹോവയാകുന്ന ദൈവം എൻ്റെ വെളിച്ചമാകുന്നു. 127:1, ഞാൻ ആരെ പേടിക്കും, യഹോവ എൻ്റെ വെളിച്ചമാകുന്നു. ഗോഡ് ഈസ് മൈ ലൈറ്റ്. വെളിപ്പാട് 21:23 നമ്മൾ വായിക്കുന്നു, കുഞ്ഞാട് വിളക്കാകുന്നു. എബ്രായർ 12:29 നമ്മുടെ ദൈവം എന്താകുന്നു, ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അത് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകും ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത. 36:9 ദൈവത്തെ ഒരു ഉറവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, ഒരു ഫൗണ്ടൻ. ആവർത്തനം 32:4 ദൈവത്തെ ഒരു പാറയോടെ സാദൃശ്യീകരിച്ചിരിക്കുന്നു. നമ്മുടെ പാറ അവരുടെ പാറയെ പോലെ അല്ല നമ്മുടെ പാറ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒരു റോക്ക്. 119:19 അതിൻ്റെ 114 ദൈവത്തെ ഒരു മറവിടമാണെന്ന് സാദൃശ്യീകരിച്ചിരിക്കുന്നു. സദൃശ്യവാക്യം 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണെന്ന് എഴുതിയിരിക്കുന്നു. 91:1 അതിൻ്റെ 1 അത്യുന്നതൻ്റെ മറവിൻ കീഴിൽ, ഷാഡോ. 84:1 അഗെയിൻ നമ്മൾ മുമ്പേ റെഫർ ചെയ്തു, യഹോവയാകുന്ന ദൈവം സൂര്യനും പരിചയമാകുന്നു, ദൈവം ഒരു ഷീൽഡാകുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ, ഇത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ 61:10 ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു മണവാളനോടാണ്. മണവാളൻ തന്റെ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ. ആവർത്തന പുസ്തകം 22:6 ദൈവത്തെ പിതാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു, മാനുഷികമാകുന്ന അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ. യെശയ്യാ 33:22 ദൈവത്തെ ഒരു ന്യായാധിപതിയായും രാജാവായിട്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11 ദൈവത്തെ, ഗോഡ് ഈസ് ദ ബിൽഡർ ആൻഡ് മേക്കർ, ദൈവം ശില്പിയായി അടിസ്ഥാനമിട്ട് നിർമ്മിച്ച നഗരം. ദൈവത്തെ ഇടയനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ സൗഖ്യമാക്കുന്നവൻ, നല്ല വൈദ്യനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്ന് വേണ്ട, ദൈവത്തിൻ്റെ വിശേഷണ പദങ്ങൾ എല്ലാം തന്നെ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന പദങ്ങളും പേരുകളുമാണ്. മാത്രമല്ല, മനുഷ്യരുടെ പ്രവൃത്തി
മക്കളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ദൈവം അറിയുന്നു, ദൈവം ഓർക്കുന്നു, ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം മണക്കുന്നു, ദൈവം നടക്കുന്നു, ദൈവം കണ്ണുനീര് തുടയ്ക്കുന്നു, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളുണ്ട്. മാത്രമല്ല, മനുഷ്യൻ്റെ ചില വികാരങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദൈവത്തിന് സന്തോഷമുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. God rejoices. അതുപോലെ ദൈവത്തിന് ദുഃഖമുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് കോപമുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്നേഹമുണ്ട്, ദൈവത്തിന് വെറുപ്പുണ്ട്. God has hatred and God has wrath. ദൈവത്തിന് ക്രോധമുണ്ട്. പ്രിയമുള്ളവരെ, ഈ പദങ്ങളൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവയവങ്ങളെക്കുറിച്ച് ദൈവത്തെ വിശേഷിപ്പിക്കുന്ന അനവധി പദങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ കൺപോളകളെക്കുറിച്ച് ഐലിറ്റ്സ്, ദൈവത്തിൻ്റെ ചെവികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ മൂക്കിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വായയെക്കുറിച്ച്, ദൈവത്തിൻ്റെ അധരങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ നാവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൈ കാൽകരങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിരലുകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പാദത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച്, എല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാനായി, ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നമുക്ക് ഗ്രഹിപ്പിച്ചു തരാനായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഈ കൈകളെക്കുറിച്ചും കാലുകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, ദൈവത്തിന് നമ്മെപ്പോലെ കൈയും കാലും ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ദൈവം ആത്മാവാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എപ്പോഴൊക്കെ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ദൈവം മനുഷ്യരൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഏറ്റവും അവസാനമായിട്ടുള്ള ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് ആരില്ല? യേശു ക്രിസ്തുവില്ല. ആ യേശു ക്രിസ്തുവിന് നമ്മെപ്പോലെയുള്ള ഒരു ശരീരത്തിലാണ് കർത്താവ് വെളിപ്പെട്ടത്. അത് ഒരു ഭാഗം. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മാവാകുന്ന ദൈവത്തിന് ഇങ്ങനെയുള്ള കൈയും കാലും കരങ്ങളും ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച്, നമുക്ക് മനസ്സിലാകാൻ നമ്മുടെ ഭാഷയിൽ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം വേദപുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് തുടർന്ന് പല കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവം ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്ന വിഷയം, ആ വിഷയം മാത്രം ഇന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ദൈവത്തിന്, ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവത്തിന് നമുക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഷെയർ ചെയ്യാത്ത, നമ്മളുമായി പങ്കുവെക്കാത്ത സ്വഭാവ ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ആദ്യമായി ചിന്തിപ്പാൻ പോകുന്നത് ഒരു കാര്യം മാത്രമേ ഇന്ന് ചിന്തിക്കത്തുള്ളൂ, അതിനുള്ള സമയമേ നമുക്കുള്ളൂ. ദൈവം, ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്നുള്ളത് ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാം. ദൈവത്തിന് മറ്റാരുടെയും മറ്റൊന്നിൻ്റെയും ആശ്രയമില്ലാതെ സ്വതന്ത്രമായ നിത്യമായ നിലനിൽപ്പുണ്ട് ദൈവത്തിന്. അതാണ് ഗോഡ്സ്. ഞാനത് വിശദീകരിക്കാം. വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ കഴിയും. ഒന്നാമത്തെ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത,
God's independence. God is not dependent on anybody or anything. Devam aarilum onnilum aasrayippan aavishyamillatha swatantranayi nilanilkunnavanaanu devam. Enikkariyam നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേദഭാഗം ഞാൻ എടുത്ത് അങ്ങോട്ട് വിശദീകരിക്കുക, അപ്പം നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമാകും. പ്രിയമുള്ളവരെ, അതങ്ങനെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശം കൂടെ, അപ്പോൾ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അതിൻ്റെ മറുവശം കൂടെ ചിന്തിക്കും. ആ മറുവശം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ആ പേഴ്സണൽ ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. എങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനും ദൈവത്തിൻ്റെ മറ്റ് സൃഷ്ടികളും ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇത് വളരെ വ്യക്തമാക്കാം ഞാൻ. ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. എങ്കിലും ദൈവം തൻ്റെ സൃഷ്ടിയിലും തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനിലും മറ്റ് സൃഷ്ടിജാലങ്ങളിലും ദൈവം മഹത്വപ്പെടുന്നു. ഈ കാര്യം നമ്മുടെ പേഴ്സണൽ ആപ്ലിക്കേഷനാണ്. അത് ഞാൻ ഒടുവിൽ വിശദീകരിക്കും. നമുക്കീ കാര്യം ആദ്യം പറഞ്ഞ വിഷയം നമുക്ക് പ്രാരംഭമായിട്ട് ചിന്തിക്കാം. അതായത് ദൈവത്തിന് ഒരു സൃഷ്ടിയുടെയും ഒരു മനുഷ്യൻ്റെയും ഒരു ദൂതഗണങ്ങളുടെയും ആരുടെയും ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് വന്നാൽ ദൈവം ആരല്ല, ദൈവമല്ല. God doesn't need a thing. He doesn't need anybody. ദൈവത്തിന് ആരെയും വേണ്ട, ആരെയും വേണ്ട, ആവശ്യമില്ല. പക്ഷേ ദൈവത്തിന് താൽപ്പര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. God has desires. അതേത് നിലയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. God doesn't need anybody. ആരെയും ആവശ്യമില്ല. ഇത് വ്യക്തമാണ്. ഉദാഹരണത്തിന്, ദൈവം സെൽഫ് സഫിഷ്യന്റ്, ദൈവം തന്നിൽ തന്നെ സമ്പൂർണന. ദൈവത്തിന് ആരുടെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിൽ കയറണം. കാരണം ചില തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ ഇടയിൽ അടിച്ചുവിടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 17:24-25. അതിങ്ങനെയാണ്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും നൽകുന്ന ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നോക്കണം, ഗാഡ് ഈസ് നോട്ട് സെർവ്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ് ആസ് ദോ ഹി നീഡഡ് എനിത്തിങ് ഗാഡ് ഈസ് നോട്ട് സെർവ്ഡ് by human hands as though he needed anything. ദൈവത്തിനെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലോ മനുഷ്യനിൽ നിന്നുള്ളതിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. God doesn't need that. God is independent of anything and everything. എല്ലാത്തിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആ ദൈവം.
ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാര്യം എന്നാ? സിൻസ് ഹീ ഹിംസെൽഫ് ഗിവ്സ് ടു ഓൾ മാൻകൈൻഡ് ലൈഫ് ആൻഡ് ബ്രത്ത് ആൻഡ് എവറിഥിങ്. അതിന്റെ കാര്യം എന്നാ? ദൈവം തന്നെയാണ് സകലവും കൊടുക്കുന്നവൻ. ഗോഡ് ഡസന്റ് നീഡ് എനിതിങ്, ഹീ ഗിവ്സ്. ദൈവം സകലവും കൊടുക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യം യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 41 അധ്യായം അതിന് 11 വാക്യത്തിൽ ദൈവം യോബിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻപുകൂട്ടി തന്നതാ, ആകാശത്തിൻ കീഴിലുള്ളതൊക്കെയും എന്റേതല്ലയോ? അൻപതാം സങ്കീർത്തനം അതിന്റെ 10-11 വാക്യങ്ങൾ: കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു, മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിച്ചാൽ, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ദാഹിച്ചാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? നോ, ഐ ഡോണ്ട് നീഡ് ദാറ്റ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ മനസ്സിൽ തെറ്റായ ചില ആശയങ്ങളൊക്കെ എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന്, ദൈവത്തിന് ഒരു 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 ഏകാന്തതയൊക്കെ തോന്നിയപ്പോൾ, ദൈവത്തിനൊരു കൂട്ടായ്മയൊക്കെ വേണമെന്ന് തോന്നിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? സൃഷ്ടികളെ ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. തെറ്റാത്, അബ്സല്യൂട്ട്ലി റോങ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ദെൻ ഗോഡ് ഈസ് നോട്ട് ഗോഡ്, ബിക്കോസ് ഗോഡ് ഡസന്റ് നീഡ് യുവർ എനിത്തിങ് എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ. പിന്നെ എന്തിനാ ദൈവത്തെ നമ്മൾ സ്തുതിക്കുക? ആ കാര്യമൊക്കെ ആദ്യമേ പറഞ്ഞല്ലോ, ഗോഡ് റിയലി ലവ്സ് സംതിങ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു ലോൺലിനെസ്സോ ഒരു ഏകാന്തത അനുഭവപ്പെട്ടത് കൊണ്ടൊന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് മഹത്വം വേണ്ടിയിട്ടുമല്ല ദൈവം ദൂതന്മാരെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. ദൈവത്തിന് മഹത്വം വേണ്ടിയിട്ടുമല്ല, ദൈവത്തിന് ഏകാന്തത തോന്നിയിട്ടുമല്ല. വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ നമ്മുടെ പൊന്നു കർത്താവ് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. അതിങ്ങനെയാ: ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പൊ കർത്താവിന് എന്തുണ്ടായിരുന്നു? ലോകം ഉണ്ടാകുന്നതിന് മുൻപേ, എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ, ദൂതന്മാരോ യാതൊരു സൃഷ്ടികളോ ലോകമോ അതിലുള്ളതോ മനുഷ്യരോ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപേ കർത്താവിന് എന്തുണ്ടായിരുന്നു? കർത്താവിന് മഹത്വം ഉണ്ടായിരുന്നു. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഒരു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലത് അങ്ങോട്ട് കൂട്ടിക്കൊടുക്കാനും കുറച്ചിങ്ങോട്ട് കുറയ്ക്കാനും ഒന്നും സാധ്യമല്ല. ദൈവം, അതായത് അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. ഗോഡ് ഈസ് അനാദിയായും ശാശ്വതമായും യഥാവാനായി മാറ്റമില്ലാത്തവനായി ഒന്നിൻ്റെയും ആവശ്യമില്ലാത്തവനായി ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ലാത്തവനായി എന്നേക്കും നിത്യനായി നിലനിൽക്കുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ഗോഡ് ഡസന്റ് നീഡ് എനിതിങ് ഓർ എനിബഡി. ഒന്നും വേണ്ട, ആരെയും വേണ്ട. ഗോഡ് ഈസ് ഇൻഡിപെൻഡൻ്റ്, ആബ്സല്യൂട്ട്ലി ഹീസ് ഇൻഡിപെൻഡൻ്റ്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം.
അതായത് അപ്പോൾ ആ വാക്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലായി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഗോഡ് ഈസ് വൺ ബീയിങ്, ഒരു ഉണ്മയാണ്, ഒരു വ്യക്തിയാണ്. എങ്കിലും ആ ഏക വ്യക്തിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് ആളത്വങ്ങളിൽ അവർ സമ്പൂർണരും. നോക്കുക, സമ്പൂർണരാ. മഹത്വത്തിൻ്റെ കാര്യത്തിലും കൂട്ടായ്മ ബന്ധത്തിൻ്റെ കാര്യത്തിലും സ്നേഹത്തിലും എല്ലാറ്റിൻ്റെയും സമ്പൂർണത ഈ ത്രിയേക ദൈവത്തിലുണ്ട്. അത് ത്രിയേകത്വം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതലായിട്ട് ആഴമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കർത്താവിന് എന്തുണ്ട്? മഹത്വമുണ്ട്. ഗോഡ് ഡസന്റ് നീഡ് എനി മഹത്വം ഫ്രം എനിബഡി. ഒരു മഹത്വവും ഒരു സ്തുതിയും ആരുടേതും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് താല്പര്യമില്ലെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് എന്തില്ല? ആവശ്യമില്ല, ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആ 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവേ അങ്ങ് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവിക ത്രിയേകത്വത്തിൽ എന്തുണ്ട്? സ്നേഹക്കൂട്ടായ്മയുണ്ട്. അപ്പോൾ ദൈവത്തിന് സ്നേഹക്കൂട്ടായ്മയുടെയും ആവശ്യം പുറത്തുനിന്ന് ആവശ്യമില്ല. ദൈവത്തിന് മഹത്വത്തിൻ്റെ ആവശ്യവുമില്ല പുറത്തുനിന്ന്. ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യം ഒരിടത്തുനിന്നും ആവശ്യമില്ല. മനസ്സിലാക്കണേ, ഇതാ ദൈവം, ഇതാ നമ്മൾ സേവിക്കുന്ന ദൈവം. ഇതൊരിക്കലും മറന്നുപോകരുത്. ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് കാണുക. അപ്പോൾ ഈ സ്നേഹക്കൂട്ടായ്മ ദൈവത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യം നമുക്ക് തുടർന്ന് ചിന്തിക്കുമ്പോൾ, ദൈവം താൻ സൃഷ്ടിച്ചതിനെ കുറിച്ച്, അവിടുന്ന് സൃഷ്ടിച്ചതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവേ അങ്ങ് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകുകൊണ്ട്. അപ്പൊ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് സിംപ്ലി ഹി വിൽഡ്. ദൈവത്തിന് അങ്ങനെ ഇഷ്ടം തോന്നിയത് കൊണ്ടാ ദൈവം സൃഷ്ടിച്ചത്. സകലവും സൃഷ്ടിച്ചത്, മനുഷ്യനെയും സൃഷ്ടിച്ചത് ദൈവത്തിന് എന്ത് തോന്നിയത് കൊണ്ടാ? ഇഷ്ടം തോന്നിയത് കൊണ്ടാ. അല്ലാതെ ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനം ഇതേ കാര്യം യോഹന്നാന്റെ ലേഖനത്തിൽ, 1 യോഹന്നാൻ 1:3, റോമാലേഖനം 11:35-36, 1 കൊരിന്ത്യർ 8:6, ഈ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനം 90:2, പർവ്വതങ്ങൾ ഉണ്ടായതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മറ്റൊന്ന്, ദൈവം തന്നെക്കുറിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ പേരിൽ തന്നെ ദൈവത്തിൻ്റെ ഈ ഇൻഡിപെൻഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3:14, അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. ഐ ആം, നോക്കുക, ഈ വേദഭാഗങ്ങളൊക്കെ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ തക്ക വണ്ണം കഴിയുന്നുണ്ട്. ആകട്ടെ, നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. ദൈവം ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ താൻ തന്നിൽ തന്നെ സമ്പൂർണനായി
എന്നേക്കും നിലനിൽക്കുന്നവനാ. എങ്കിലും അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ആ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സൃഷ്ടി, സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനും ദൈവത്തിന് മഹത്വം കരേറ്റുന്നുണ്ട്. അത് ദൈവത്തിന് സന്തോഷപ്രദമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതായത്, നമ്മൾ ആദ്യമായി ചിന്തിച്ച വിഷയം, ദൈവത്തിന് ആരുടെയും ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, അങ്ങനാണ് നമ്മുടെ അസ്തിത്വം, നമ്മളിങ്ങനെ ആയിരിക്കുന്നതിന് ഒരർത്ഥവും ഇല്ല ഇല്ലേ? The very existence of human beings is meaningless. അതിനർത്ഥമില്ല. എന്നാൽ അതിനെങ്ങനെയാണ് അർത്ഥമുണ്ടാകുന്നത്? ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തുടർന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒന്നും വേണ്ട എന്ന് പറയുന്നത്, ആരെയും ആവശ്യമില്ല എന്ന് പറയുന്നത്, നാം ദൈവത്തിന് അപ്രധാനമാണ് എന്ന ആശയത്തിലല്ല. നാം ദൈവത്തിന് അപ്രധാനമല്ല. വി ആർ നോട്ട് ഇമ്പോർട്ടൻ്റ് അറ്റ് ഓൾ. അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല. നേരെ മറിച്ച്, ദൈവം തൻ്റെ ഇഷ്ടത്തിൽ തീരുമാനിച്ചു നാം നമ്മുടെ ജീവിതത്താൽ ദൈവത്തിന് മഹത്വവും സന്തോഷവും പ്രമോദവും ആയിത്തീരേണമെന്ന് ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്. അല്ലാതെ ദൈവത്തിന് എന്തെങ്കിലും വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച്, ദൈവം അങ്ങനെ ഇഷ്ടപ്പെട്ടു, ദൈവം അങ്ങനെ തീരുമാനിച്ചു, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം ഭൂമിയുടെ അറുതികളിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന തൻ്റെ മക്കളെക്കുറിച്ച്. യെശയ്യാവിൻ്റെ പ്രവചനം 43:7 നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചും ഉണ്ടാക്കിയുമിരിക്കുന്ന എവരെയും. നോക്കണം, ദൈവത്തിന് ആരുടെയും ആവശ്യമില്ല, ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. എങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച്, ഉണ്ടാക്കിയതിനെക്കുറിച്ച് വേദദിവസം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയുമിരിക്കുന്ന എവരെയും. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വതന്ത്രമാകുന്ന തിരഞ്ഞെടുപ്പിലും തീരുമാനത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ ദൈവത്തിന് മഹത്വവും സന്തോഷവും പ്രമോദവും ആയിരിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെട്ടു, ദൈവം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ആ കാര്യം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വേദഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ പഠനം പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് അപ്പം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിന് പ്രമോദമായിട്ട്, ദൈവം നമ്മെ അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവം തീരുമാനിച്ചതുകൊണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടല്ല, ദൈവം തീരുമാനിച്ചതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ വിഷയത്തിലേക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. Therefore, we must live for God's glory. അതുകൊണ്ട് നമ്മൾ ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ജീവിക്കേണ്ടത്.
എഫ് എസ് ലേഖനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ആ ചില വേദഭാഗങ്ങൾ വിശദീകരിച്ച് ഇന്നത്തെ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. എഫ് എസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ും 12-ും വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എഫ് എസ് ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. യെസ്, ആ നോക്കി ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടുത്തെ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന ആ നിർണയപ്രകാരം ആ ആ നോക്കുക, ആദ്യം തന്നെ ക്രിസ്തുവിൽ മുൻപിൽ കൂട്ടി ആശ വെച്ചവരായ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ഈ വേദഭാഗങ്ങളിൽ എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ പുകഴ്ചയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. 1-ാമത് അതിൻ്റെ 5-ും 6-ും വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ തിരുഹിത അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യെസ് ആ ആ ആ ആ ആ നോക്കുക. അപ്പൊ ദൈവം നമ്മളെ എന്ത് ചെയ്തു? സ്നേഹത്തിൽ, സ്നേഹത്തിൽ മുൻനിയമിച്ചു. എന്തിനാ മുൻനിയമിച്ചത്? ആ വാക്യത്തിൽ തന്നെയുണ്ട്, തൻ്റെ കൃപ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പൊ ദൈവം നമ്മെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. ഇതേ കാര്യം തന്നെയാ ഇസ്രായേലിനോട് പറയുന്നത് 7-ാം അധ്യായം ആവർത്തന പുസ്തകത്തില്. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ അംഗസംഖ്യയിൽ കൂടുതലായതുകൊണ്ടാ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് ചിന്തിക്കരുത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എടുത്തു വായിക്കണ്ട. നിങ്ങൾ അംഗസംഖ്യയിൽ കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ ചുരുക്കമായിരുന്നല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷ ഗുണങ്ങൾ ഉണ്ടായിട്ടുമല്ല, പിന്നെ യഹോവയാകുന്ന നിന്റെ ദൈവം നിന്നെ സ്നേഹിച്ചതുകൊണ്ട്. നോക്കുക, ദൈവത്തിന് അവരെയോ ദൈവത്തിന് ആരെയോ ആവശ്യമുണ്ടായിട്ടല്ല, സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ. ഇതൊന്നുള്ളിലോട്ട് കയറാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്യുക എന്നുള്ള ഒരു ഭാവമൊക്കെ അങ്ങ് മാറിപ്പോകും. മനസ്സിലായോ? നമ്മുടെയൊക്കെ ചിന്ത എന്നറിയോ? നമ്മളിങ്ങോട്ട് വന്നാൽ, അല്ലെ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഫില്ല് ചെയ്യാനൊന്നിരുന്നാൽ, അല്ലെ നമ്മളങ്ങോട്ടൊരു സ്തോത്രാഴ്ച കൊടുത്താൽ, ഞാൻ ഏതാണ്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നോ, ഗോഡ് ഡസന്റ് നീഡ് ദാറ്റ്. ദൈവത്തിന് അത് വേണ്ട. ഓൺ ദി അതർ ഹാൻഡ്, ഇവിടെ കടന്നു വരാനും കൊടുക്കാനും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനും ഒക്കെ ദൈവം തൻ്റെ സ്നേഹത്തിൽ മുൻനിയമിച്ചതുകൊണ്ട് വന്നേ ഉള്ളൂ. ദൈവത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടോ, ദൈവത്തിന് എന്തെങ്കിലും ഫേവർ ചെയ്യുന്നതായിട്ടോ ആരുടെയും ഉള്ളിൽ വരരുത്. 10 ദിവസം പട്ടിണി കിടന്നാൽ ഓർക്കുന്ന ഗോഡ് ഈസ് ഒബ്ലൈസ്ഡ് ടു ഡു സംതിങ് എന്നാ അഹങ്കാരമാ പിന്നങ്ങ്. ഞാൻ 40 ദിവസമാ എടുക്കുന്നതെന്നൊക്കെയാ പറയുന്നേ. എന്റെ പ്രിയരെ, 40 അല്ല 100 ദിവസം എടുത്താലും നേരെ തിരിച്ചായി ചിന്തിക്കണ്ടേ? ഗോഡ് ഫേവേർഡ് യു. ദൈവം നമ്മോട് കരുണ ചെയ്തതുകൊണ്ടാ. മനസ്സിലാക്കണേ? അല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ഒത്തിരി കൊടുത്തു, കൊടുത്തെന്നാ ചിന്ത. നോ, അയ്യോ അതുപോലും, അതുപോലും എന്നല്ല, എല്ലാം എന്താ ദൈവത്തിന്റെ ഫേവറാ. God doesn't need that. God doesn't need that. ദൈവത്തിന് വേണ്ട. വേണ്ടാതിരുന്നിട്ടും നമ്മിൽ കൂടെ
ചിലത് സ്വീകരിപ്പാൻ പ്രസാദം തോന്നിയ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം വേണ്ടാഞ്ഞിട്ടും നമ്മിൽ നിന്ന് ചിലത് സ്വീകരിപ്പാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നി. മനസ്സിലാക്കണേ. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഏതാണ്ട് അങ്ങോട്ട് കൊടുക്കുകയൊന്നുമല്ല. നോ, ദൈവം അത് സ്വീകരിക്കാൻ തക്ക വണ്ണം നമ്മോട് കരുണ ചെയ്യുകയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അപ്പോ നമ്മളെ ദൈവം അവിടുത്തെ മക്കളാക്കിയത് അവിടുത്തെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്വസിച്ചരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവിടുത്തെ അവകാശമാക്കി, അവിടുത്തെ അവകാശികളാക്കി, അവിടുത്തെ ഹെറിറ്റേജാക്കി ഞങ്ങളെ തീർത്തതിൻ്റെ കാരണം, സോ ദാറ്റ് വി മേ ബി ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അതിൻ്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആത്യന്തികമാകുന്ന ദൈവത്തിൻ്റെ നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പുതിയ നിയമവിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുന്നെങ്കിലും പഴയ നിയമത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് എഴുതിയേക്കുന്നത്. യെശയ്യാവ് 43:21 യെരമ്യാവ് 13:11 യെശയ്യാവ് 43:21 ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം, നോക്കണം, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. യെരമ്യാവ് 13:11 കച്ചയൊരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന്, നോക്കണം, എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. നോക്കണം, ആരായി പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. സർവശക്തനാകുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്, അക്കോർഡിംഗ് ടു ദ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് വിൽ. സകലവും നിർണയിക്കുന്നവൻ്റെ അവിടുത്തെ ഹിതപ്രകാരമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നാം ദൈവത്തിൻ്റെ ജനമായി തീർന്നത്? ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ സകലവും ദൈവത്തിങ്കൽ നിന്നും ദൈവത്താലും ദൈവത്തിനു വേണ്ടിയുമാകുന്നു, അവിടുത്തേക്ക് എന്നേക്കും സ്തുതിയും മഹത്വവും പുകഴ്ചയും. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കണം. സകലവും ദൈവത്തിങ്കൽ നിന്നും ദൈവത്താലും ദൈവത്തിങ്കലേക്കുമാകുന്നു. ഇത് നമ്മൾ മറന്നു പോകരുതേ. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഈഗോയിൽ, മനുഷ്യൻ്റെ സ്വാർത്ഥതയിൽ അവൻ ചിന്തിക്കുന്ന എന്നറിയാമോ? അവൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ ഹിതത്തെക്കുറിച്ചുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. നാം മനസ്സിലാക്കണം, നമ്മുടെ സ്തുതിയോ സ്തോത്രമോ പുകഴ്ചയോ പാട്ടോ ഇതൊന്നും ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ സ്തോത്രമോ സ്തുതിയോ പുകഴ്ചയോ എന്തോ ആകട്ടെ, അത് സ്വീകരിപ്പാൻ ദൈവം നമ്മോട് മനസ്സായെന്നോർത്ത് ദൈവസന്നിധാനത്തിൽ വിനയപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അനേക വേദഭാഗങ്ങൾ അതിനോടുള്ളതാകുന്ന
ബന്ധത്തിൽ നമുക്ക് വായിപ്പാനുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 62-ാം അധ്യായം 3-5 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. 62:4, നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കയില്ല, നിന്നെ ശൂന്യ എന്ന് പറയുകയുമില്ല, നിനക്ക് ഹെപ്സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേർ ആകും. അവരുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്ന ദൈവജനത്തിന്റെ. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യുകയും മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുകയും ചെയ്യും. നോക്കുക, ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. But he chooses to delight in his creation. He chooses that his creation may bring him glory. ദൈവത്തിന് ആവശ്യമില്ല, പക്ഷെങ്കിൽ ദൈവം അങ്ങനെ തീരുമാനിച്ചു, ദൈവം അങ്ങനെ പ്രസാദിച്ചു. ഇത് നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, സർവശക്തനാകുന്ന ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ എന്നെ തന്നെ അങ്ങയ്ക്ക് വേണ്ടി സ്വീകരിപ്പാൻ എന്നോട് പ്രസാദം തോന്നിയല്ലോ എന്നോർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. അതിനേക്കാളും വലിയ കാര്യമില്ല. അതുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിപ്പാനും ആ ദൈവത്തെ സേവിപ്പാനും അവിടുത്തെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും നമുക്ക് ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.